നമസ്കാരം. റാഫ്റ്റോക്കിൻ്റെ കമൻ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 142,000-ലധികം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലായി. 2,000-ലധികം ഫോളോവേഴ്സ് നമുക്കിപ്പോൾ ഹലോ ആപ്പിലുണ്ട്. 2,000-ത്തോടടുക്കുന്ന ഫോളോവേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുമായിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇൻസ്റ്റയിൽ നിങ്ങൾ പിന്തുണക്കുന്നത്, അതിന് വളരെ വലിയ നന്ദിയുണ്ട്. ഒപ്പം 30,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് ഇപ്പോൾ നമ്മുടെ ടിക്ടോക്കിൻ്റെ അക്കൗണ്ടിലുമുണ്ട്. അങ്ങനെ മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, 7,500-ലധികം ഒരു ഫോളോവേഴ്സാണ് നമുക്കിപ്പോൾ അവിടെയുള്ളത്. അത് 10,000 എന്ന ആദ്യ കടമ്പയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും റാഫ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ലഭിക്കും. അത് ടെലിഗ്രാമിൽ, അതുപോലെ യൂട്യൂബിൽ, പിന്നീട് ഫേസ്ബുക്ക്, ഹലോ ആപ്പ്, ഇൻസ്റ്റഗ്രാം, അതുപോലെ ടിക്ടോക്ക്, ഇവിടെയെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ റാഫ്റ്റോക്സ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും നിങ്ങൾ ഈ തന്ന ഈ പിന്തുണക്കും സ്നേഹത്തിനും വളരെ വലിയ നന്ദിയുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഊർജ്ജവും സ്നേഹവും മാത്രമാണ് റാഫ്റ്റോക്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്നലെ 10 വീഡിയോകളാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഇന്നലെ ഷാവുൽ ഭായ് ഉണ്ടായിരുന്നില്ല, അത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതും. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കുറവുകളും നിങ്ങൾക്ക് ആ വീഡിയോകളിലൊക്കെ കാണാം. ഒരു ഫിനിഷിംഗ് കുറവുള്ള രൂപത്തിലുള്ള എഡിറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്കതിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പുതിയ ഒരു സുഹൃത്തു കൂടി 1-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ നമ്മോടൊപ്പം ചേരും. നാളെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയാം. ഏതായാലും അദ്ദേഹം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിൽ, ഫുട്ബോളിലായാലും അതുപോലെ സിനിമയിലായാലും സിനിമയുടെ കാര്യങ്ങളിൽ റിവ്യൂ എഴുത്തിലുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെയുള്ള ഒരാളാണ്. അത് തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ ശക്തി കൂട്ടും, അല്ലെങ്കിൽ ഒരു മാൻ പവർ കൂട്ടും. ഒപ്പം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്, കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനും കൂടെ നമ്മുടെ ടീമിൻ്റെ എല്ലാവർക്കും കൂടെ ഒരു സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്കുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഇട്ട 10 വീഡിയോകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു കമൻ്റാണ് ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയിൽ അവതരിപ്പിക്കുന്നത്. ഒപ്പം ഒരു 3 കമൻ്റുകൾ മറുപടി പറയാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുമുണ്ട്. ആദ്യം നമുക്ക് ഇന്നത്തെ കമൻ്റ് ഓഫ് ദി ഡേയിലേക്ക് പോകാം. നിഷാൻ സി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ്. ഇക്ക, ഞാൻ ജനറലായി ഒരു ഫുട്ബോൾ കമൻ്റ് പറയുകയാണ്. ഫുട്ബോളിൽ റഫറിയുടെ തെറ്റായ നിലപാട് കാരണം ഒരുപാട് കളികളുടെ അല്ല, ഒരുപാട് ടൂർണമെൻസിൻ്റെ തന്നെ ഗതി നന്നായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ VAR വന്നതിന് ശേഷവും ആവർത്തിക്കുന്നുമുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ലാസ്റ്റ് നടന്ന ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച്. ഞാനൊരു കടുത്ത ചെൽസി ആരാധകനാണ്. ഇതൊന്നുമല്ല എന്നെ ശരിക്കും വേദനിപ്പിച്ചത്, 2009 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലാണ് എഗെയിൻസ്റ്റ് ബാഴ്സലോണ, സെക്കൻഡ് ലെഗിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ റഫറി ഡിസിഷൻ ഗെയിം, അല്ലെങ്കിൽ അതിനേക്കാളും മോശമായ റഫറി തീരുമാനങ്ങൾ വന്ന ഗെയിംസ് ഇക്കയുടെ ഒരു അറിവിലുണ്ടോ? അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടെ, ഫുട്ബോളിലെ വേഴ്സ്റ്റ് റഫറി ഡിസിഷനെ പറ്റി. ഇത് ആണ് ഇപ്പോൾ നിഷാൻ സിയുടെ ഒരു കമൻറ്റ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്കറിയാം ഫുട്ബോളിൽ, നമ്മുടെ ISL അടക്കം റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ പല മത്സരങ്ങളുടെയും ഗതിയെ മാറ്റിമറിക്കുന്നുണ്ട്. റഫറിമാർ തീർച്ചയായും മനുഷ്യരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവർക്ക് തെറ്റുപറ്റും, കാരണം മനുഷ്യന് ഒരിക്കലും പരിപൂർണനല്ലല്ലോ. അതുകൊണ്ടാണ് അവരെ സഹായിക്കാൻ VAR ഉള്ളത്. പക്ഷേ VAR ചിലപ്പോൾ തെറ്റുപറ്റുന്നു എന്നത് നമുക്കൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഒരു പ്രത്യേക മൊമെൻറ്റിലെ ഡിസിഷൻ മേക്കിംഗ് അവരെ ബാധിക്കുന്നതായിരിക്കും. ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും മത്സരത്തെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1986 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഡിയേഗോ മറഡോണ പീറ്റർ ഷിൽട്ടനേക്കാൾ ഉയരത്തിൽ, അത്രയധികം ഉയരമുള്ള ഷിൽട്ടനേക്കാൾ ഉയരത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും ചാടി ഹെഡ് ചെയ്യാൻ പറ്റാത്തൊരു പന്ത് കൈകൊണ്ട് തട്ടിയിട്ട് ഗോളാക്കിയത് നമുക്കറിയാം. അന്ന് പക്ഷേ ആ ഗോള് കൈകൊണ്ടാണ് അടിച്ചത് എന്ന് വളരെയധികം ഇംഗ്ലീഷ് താരങ്ങൾ വാദിച്ചെങ്കിലും അന്നത്തെ റഫറിക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന്
കാരണം നമുക്കറിയാം ഇന്നത്തെ പോലെ VAR ഒന്നും വന്നുമില്ല. പക്ഷെ അത് അദ്ദേഹം ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നുള്ള ഒരു റഫറി ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ചെറിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റഫറിമാർക്ക് ഇത്തരത്തിൽ അബദ്ധം പറ്റുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ചെറിയ രാജ്യം എന്ന് ഉദ്ദേശിച്ചത് ഫുട്ബോളിൽ വലിയ പേരൊന്നുമില്ലാത്ത രാജ്യങ്ങൾ. പക്ഷേ അത് അത്തരത്തിലല്ല, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള റഫറിമാർക്കും ഇത്തരത്തിലുള്ള തെറ്റുകൾ പറ്റാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരാണ്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു സംഭവം 2009 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് അന്ന് 4 പെനാൽറ്റികളാണ് ചെൽസിക്ക് നിഷേധിക്കപ്പെട്ടത്. 4 തവണ ചെൽസിയുടെ പെനാൽറ്റി അപ്പീൽ നിഷേധിക്കപ്പെട്ടു. ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് FC ബാഴ്സലോണ പിന്നീട് ഫൈനലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ആ ടൂർണമെന്റ് അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ചെൽസിയുടെ ആരാധകരും ചെൽസിയും ഒരുപക്ഷെ ഫുട്ബോൾ ലോകവും ഇന്നും വിശ്വസിക്കുന്നു അന്നത്തെ റഫറിയുടെ ഒരു പിഴവായിരിക്കും. ടോം ഹെന്നിംഗ് ഓവർബോ എന്ന് പറയുന്ന നോർവീജിയൻ റഫറിയുടെ പിഴവ്, ഒരു തവണയല്ല 4 തവണ ആവർത്തിക്കപ്പെട്ട പിഴവാണ് അവർക്ക് ചെൽസിക്ക് അർഹിച്ച ഫൈനൽ പ്രവേശം ഇല്ലാതാക്കിയത് എന്നൊരു അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം 2009 ഈ സംഭവം, 10 വർഷങ്ങൾക്ക് ശേഷം ടോം ഓവർബോ പിന്നീട് മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്നു പറയുകയുണ്ടായി എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മത്സരത്തിന്റെ ഹാഫ് ടൈമിൽ ഞാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ എൻ്റെ ടീമിനോട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത് എന്നാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയും കഴിഞ്ഞതിന് ശേഷം, മത്സരം കഴിഞ്ഞ ഉടനെ ചെൽസി ടീമംഗങ്ങൾ എന്നെ ചുറ്റും കൂടി എനിക്കെതിരെ ശക്തമായ ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ലോക്കർ റൂമിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ തെറ്റായി ചെയ്തിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുണ്ട്. 2 മണിക്കൂർ മുമ്പ് ലോകത്ത് ആദരിക്കപ്പെടുന്ന ഒരു റഫറിയായി കളിക്കളത്തിലേക്ക് പോയ ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയായാണ് എന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും, അതായത് അദ്ദേഹത്തിൻ്റെ റഫറിയും ടീമിനെയും പോലീസ് എസ്കോർട്ടോടെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം കയറ്റി വിട്ടത് എന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എപ്പോഴും ഇത് തൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു, തെറ്റായ തീരുമാനങ്ങൾ എടുത്തത്, അതിനെക്കുറിച്ച് പുറത്തു പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യുവേഫയുടെ ശക്തമായ വിലക്കുണ്ടായിരുന്നു, ഒരിക്കലും പബ്ലിക്കലി ഈ കാര്യങ്ങൾ തുറന്നു പറയരുതെന്ന്. അതുകൊണ്ടാണ് 10 വർഷം വരെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്ന് ഓവർബോ പിന്നീട് പറയുകയുണ്ടായി. ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റാണ് ഓവർബോ എന്ന് കൂടി ഓർക്കണം. അത്തരത്തിലുള്ള ഒരു മനഃശാസ്ത്രജ്ഞനായ മനുഷ്യനാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കി, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി. പലതരത്തിലുള്ള കമൻറ്റുകളും മെസ്സേജുകളും ഇമെയിലുകളും അദ്ദേഹത്തിന് വന്നു. തന്നെ കൊല്ലുമെന്ന വധഭീഷണി പോലും തനിക്ക് ലഭിച്ചിരുന്നു എന്നാണ് പിന്നീട് ഓവർബോ പറഞ്ഞത്. ഏതായാലും അദ്ദേഹം പറഞ്ഞു അത് മാനുഷികമായ തെറ്റുകൾ സംഭവിച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ റഫറിങ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. മനുഷ്യരാണ് മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും, അങ്ങനെ അങ്ങ് എടുക്കുക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ. അതാണ് നമുക്കിതിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്തൊരു കമൻറ്റ് റാഫിക, ഇത് മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്. റാഫിക്ക, ലിവർപൂൾ പരിശീലകനായ ക്ലോപ്പിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒരു കോൾ ചെയ്ത് പറഞ്ഞേക്കൂ, ഇനിയും പ്രീമിയർ ലീഗിനെ ഇങ്ങനെ കളിയാക്കരുത് എന്ന്. റാഫിക്കൊക്കെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയുള്ള ലിവർപൂളിൻ്റെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവരുടെ സെക്കൻഡ് ടീം കളിച്ചാലും മതി, ജയിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ, ബട്ട് ഞാൻ കട്ട NJR ഫാനാണ്. ഇതാണ് മുഹമ്മദ് അമീൻ്റെ ഒരു കമൻറ്റ്. നമുക്കറിയാം തുടർച്ചയായി വിജയങ്ങളുമായി ലിവർപൂൾ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏതാണ്ട് കിരീടം ഉറപ്പിച്ച മട്ടാണ്. അവരുടെ ഈ ഒരു വിന്നിംഗ് സ്ട്രീക്ക് ഈ രൂപത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ആഴ്സണലിൻ്റെ പേരിലുള്ള 49 മത്സരങ്ങളിലെ അൺബീറ്റൺ റെക്കോർഡ് അവർ തിരുത്തി കുറിക്കാൻ സാധ്യതയുണ്ട്. തൊടുന്നതെല്ലാം റെക്കോർഡായി മാറുകയാണിപ്പോൾ ലിവർപൂളിൻ്റെ മത്സരങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ലിവർപൂളിൻ്റെ ഓരോ താരങ്ങളും സ്വന്തം പേരിൽ റെക്കോർഡുകൾ എഴുതി ചേർക്കുന്നു. ലിവർപൂൾ ഒന്ന് തോറ്റ് കാണാൻ, പ്രത്യേകിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ഒന്ന് തോറ്റു കാണാൻ ഒരുപാട് ആരാധകർ കൊതിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വളരെ വൈറലായ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു കുഞ്ഞു പയ്യൻ, 10 വയസ്സുകാരനായ അഡാറഫ് കേളി എന്ന് പറയുന്ന
കളിക്കുന്ന ഒരു കുഞ്ഞു പയ്യൻ അദ്ദേഹത്തിന് കത്തെഴുതിയിരുന്നു, ക്ലോപ്പിന് കത്തെഴുതിയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകനാണ് ആ പയ്യൻ. അവരെഴുതിയ കത്ത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇനിയും ഇതേ രൂപത്തിൽ ഒരു 9 മത്സരങ്ങൾ കൂടി പരാജയപ്പെടാതെ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ, പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ പരാജയപ്പെടാതെ പോയതിൻ്റെ റെക്കോർഡ് നിങ്ങളുടെ പേരിലാകും. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ എന്ന നിലയിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അടുത്ത മത്സരത്തിൽ നിങ്ങൾ ടീമിനോട് തോൽക്കാൻ പറയണമെന്നാണ് ആ കുഞ്ഞുമോൻ്റെ കത്തുണ്ടായിരുന്നു. ഒരുപാട് ആരാധകർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ക്ലോപ്പ് എന്ന മനുഷ്യൻ, ക്ലോപ്പ് എന്ന ഒരു മഹാനായ മനുഷ്യൻ എന്ന് തന്നെ പറയണം, അദ്ദേഹം ഈ കുഞ്ഞു പയ്യന് മറുപടി എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഉണ്ടായത് നമുക്കറിയാം എന്താണ്. അദ്ദേഹം വിശദമായി പറഞ്ഞത് എല്ലാവരും വൈറലായി. ഇത് ഈ കത്തൊക്കെ കണ്ടതായിരിക്കും. ക്ലോപ്പ് പറഞ്ഞതിൻ്റെ അന്ധസത്ത ഇത്രയേ ഉള്ളൂ തനിക്ക്, പക്ഷേ എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. കാരണം ലിവർപൂളിന് അടുത്ത മത്സരം തോൽക്കാൻ എനിക്ക് പറയാൻ കഴിയില്ല, ടീമിനെ വിജയം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന തരത്തിലുള്ളൊരു മറുപടിയാണ്. എക്സാക്ട്ലി ഇതേ വേർഡ്സ് അല്ല അദ്ദേഹം ഉപയോഗിച്ചത്, പക്ഷേ അങ്ങനെയുള്ളൊരു മറുപടിയാണ് ക്ലോപ്പ് കൊടുത്തത്. ഒരു ചെറിയ കുഞ്ഞിനെ പോലും പരിഗണിക്കുന്ന ക്ലോപ്പിനെയാണ് നമ്മളവിടെ കാണുന്നത്. ക്ലോപ്പ് എന്ന മനുഷ്യൻ ആരാധകരെയും അതുപോലെ തൻ്റെ താരങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത് എങ്ങനെയാണ്, ആരാധകരെ അതുപോലെ തന്നെ ടീമിലെ അംഗങ്ങളെ, ടീമംഗങ്ങളെ ഓരോരുത്തരെയും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. മികച്ച ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് ക്ലോപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കണം, മനുഷ്യനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, മനുഷ്യനെ എങ്ങനെ മാനേജ് ചെയ്യണം, മനുഷ്യനെ കൊണ്ടെങ്ങനെ ലക്ഷ്യങ്ങൾ നേടി എടുപ്പിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മികവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം കോച്ചുമാർ വളരെ ദുർലഭമായി മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഏതായാലും അടുത്തൊരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. കൊറോണ വൈറസ് മൂലം ഇറ്റാലിയൻ ലീഗിലെ പല മത്സരങ്ങളും, 5 മത്സരങ്ങൾ, യുവന്റസ് വേഴ്സസ് ഇന്റർ മിലാൻ അടക്കം 5 മത്സരങ്ങൾ അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. ഏതൊക്കെയാണ് ആ മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് താഴെ വന്നൊരു കമൻ്റാണ്, അബിൻ അബി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻ്റാണ്: എൻ്റെ പൊന്നിക്ക, ഈ കൊറോണയെ കൊണ്ട് തോറ്റു, കളി കാണാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാ ഫുട്ബോൾ, എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് കയറ്റിക്കൂടെ അവന്മാർക്ക് എന്നാണ് കമൻ്റ്. തീർച്ചയായും ഈ കമൻ്റ് കണ്ടപ്പോൾ ഒരു വലിയ ദുഃഖം തോന്നി. കൊറോണ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മാനവ രാശിക്ക് തന്നെ വലിയ അർത്ഥത്തിലുള്ളൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ ആദ്യം മനുഷ്യനാവുക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാന്യനാവുക, മനുഷ്യനാവുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനുഷ്യനാവണം, മനുഷ്യനായി കഴിഞ്ഞിട്ട് മാത്രം മതി ഫുട്ബോൾ ഫാൻ ആവുന്നത്. ഈ വിപത്തിനെതിരെ നമ്മളെല്ലാവരും വളരെ ജാഗരൂകരായി ഇരിക്കേണ്ടതാണ്. ഒരു കളി നടക്കുമ്പോൾ അങ്ങോട്ട് ആരാധകരെ കടത്തിവിടാത്തത് എന്തുകൊണ്ടാണ്? അത്രയും വലിയ രൂപത്തിൽ ഇത് പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മുൻകരുതലാണ്. നമ്മുടെ കയ്യിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ പരിശോധിച്ച് അകത്തേക്ക് കയറ്റി വിടുന്ന പോലെ ഇങ്ങനെ രോഗമുണ്ടോ എന്ന് പരിശോധിച്ച് നമുക്ക് ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടാൻ കഴിയുമോ? അതും 20 ദിവസത്തിലധികം ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഈ രോഗത്തിനുണ്ട് എന്നാണ് പറയുന്നത്. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 20 ദിവസത്തിലധികം സമയം എടുത്തിട്ട് മാത്രമേ അതിന് ലക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് കാണിക്കൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ ബോധവൽക്കരണം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് അവരുടെ രാജ്യത്തുണ്ടായ, അതായത് വളരെ വ്യാപകമായി ഇത് ആളുകളിലേക്ക് എത്താതിരിക്കാൻ അവരെടുത്ത ഒരു മുൻകരുതലാണ്. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുക. മറ്റൊരു തരത്തിലും അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളത്. അടുത്തൊരു കമൻറ്റ് നിഹാദ് സി ബി കെ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്: റാഫ്റ്റോക്സ്, മാർട്ടിന് ചാമ്പ്യൻസ് ലീഗ് കളിക്കാനാകുമോ? റൗണ്ട് ഓഫ് 16 കഴിഞ്ഞാൽ പ്ലീസ് റിപ്ലൈ. ഇത് എഫ് സി ബാഴ്സലോണയുടെ താരം മാർട്ടിൻ ബ്രെയ്ത്ത്വെയ്റ്റിന്, നമുക്കറിയാം അദ്ദേഹത്തിന് എഫ് സി ബാഴ്സലോണ UCLൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. UCLൽ ടീം ലിസ്റ്റ് കൊടുക്കേണ്ടിയിരുന്ന അവസാന ദിവസം എന്ന് പറയുന്നത് February 3, അതിനുശേഷമാണല്ലോ താരത്തെ ടീമിലേക്ക് എടുത്തത്. അതും ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫറാണ്. അങ്ങനെയുള്ള ഒരു താരത്തെ UCLൽ കളിപ്പിക്കാൻ കഴിയില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് നമ്മൾ ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ ഇട്ടതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ, പാടത്തൊക്കെ നമ്മൾ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ സെമി ഫൈനലിന് മുമ്പ് ടീം കളിച്ചൊരു താരം ഒരു പക്ഷെ അപ്പുറത്തെ ടീം കളിക്കും, പിന്നീട് ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ ആകെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻ്റ് അല്ല ഇത്, തോന്നിയ പോലെ താരങ്ങളെ കളിപ്പിക്കാൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങളൊക്കെ ഇല്ലേ? അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കളിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെ നമ്മൾ കളി കാണുമ്പോഴേ അതിൻ്റെ ഒരു ആസ്വാദ്യത കൂടുകയുള്ളൂ. അതാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് രസകരമായി അതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം കളി കാണാനും അത് ആസ്വദിക്കാനും.
പിന്നെ ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് കൂടി മറുപടി പറയേണ്ടത്, ഞാൻ ആ കമൻറ്റ് എടുത്തിട്ടില്ല. ഒന്ന്, നമ്മൾ ഓരോ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുമ്പും പ്രെഡിക്റ്റഡ് ലൈനപ്പ്, പോസിബിൾ ലൈനപ്പ് ഇട്ടിരുന്നു. അത് യുവേഫയുടെ വെബ്സൈറ്റിൽ വരുന്ന ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാത്രം ചെയ്യുന്നത്. യുവേഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നെടുത്ത പോസിബിൾ ലൈനപ്പുകളാണ് നമ്മൾ അന്ന് ഇട്ടിരുന്നത്. പിന്നീട് ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടു, നിങ്ങളിട്ട പോസിബിൾ ലൈനപ്സ് ഒന്നും പിന്നീട് കളിക്കളത്തിൽ കണ്ടില്ലല്ലോ, യുവേഫയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ വിവരമെടുത്തതെന്ന് പറഞ്ഞിട്ട്. ഇത്ര ഓതൻറ്റിസിറ്റി ഇല്ലാത്ത വെബ്സൈറ്റാണോ യുവേഫയുടെ എന്ന് എനിക്ക് തീർച്ചയായും വളരെ തമാശ തോന്നി. കാരണം പോസിബിൾ ലൈനപ്പാണ് യുവേഫ ഇടുന്നത്, അതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കോച്ചുമാരല്ലേ ഫൈനലായിട്ട് ലൈനപ്പ് എന്താന്ന് തീരുമാനിക്കുന്നത്, സാധ്യതയല്ലേ ഈ യുവേഫയുടെ വെബ്സൈറ്റ് ആണെങ്കിലും ആരുടെ വെബ്സൈറ്റ് ആണെങ്കിലും അവർക്ക് പറയാൻ കഴിയൂ. ഇപ്പോൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ പെപ് ഗാർഡിയോള മുന്നേറ്റ നിരയിൽ സെർജിയോ അഗ്യൂറോയെ പുറത്തിരുത്തും, ഗബ്രിയൽ ജീസസിനെ വിങ്ങറായി സ്റ്റാർട്ട് ചെയ്യിക്കും, പിന്നീട് കളി പുരോഗമിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് നമ്പർ 9 ആവും. നമ്പർ 9 റോളിൽ ബെർണാർഡോ സിൽവ ആദ്യം കളിക്കുന്നു, പിന്നീട് കെവിൻ ഡി ബ്രൂയും കളിക്കുന്നു, അത് കഴിഞ്ഞ് മത്സരം മുറുകുമ്പോൾ ജീസസ് തന്നെ ആ പൊസിഷനിലേക്ക് വരുന്നു. ഇതൊക്കെ ഓരോ കോച്ചുമാർ തീരുമാനിക്കുന്നതല്ലേ, നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണെന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ യുവേഫയുടെ വെബ്സൈറ്റിൻ്റെ കുഴപ്പമല്ല, നമ്മളത് ആ രൂപത്തിൽ എടുത്തില്ല എന്നതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഒരു സംശയം പലരും പറഞ്ഞ, നമ്മൾ ഇടുന്ന ആ ഒരു റേറ്റിംഗ് പല ഇതിലും, അതായത് പല സൈറ്റുകളിലും പലതാണല്ലോ കാണിക്കുന്നത്. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളിട്ട ഈ റേറ്റിംഗ് ആക്യുറേറ്റ് അല്ല എന്നൊക്കെ, പ്ലെയേഴ്സ് റേറ്റിംഗ്. പക്ഷേ അത് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എടുക്കുന്നത് പല സൈറ്റുകളും പല രൂപത്തിലാണ് റേറ്റിംഗ് കൊടുക്കുക. നമ്മൾ എടുക്കുന്നത് wooscore.com റേറ്റിംഗ് ആണ് പലതവണയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫുട്ബോൾ ലോകം അംഗീകരിച്ചിട്ടുള്ള നല്ല രൂപത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന, ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്ന, ഫുട്ബോളിലെ വിവരങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കുന്ന ഒരു ടീമാണ് wooscore.com. അവരുടെ റേറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. മറ്റു വെബ്സൈറ്റുകളും ഉണ്ട് കേട്ടോ ഈ രൂപത്തിൽ ചെയ്യുന്ന, പക്ഷെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന തരത്തിൽ wooscore.com-നെയാണ്. ഇനി മാറ്റിയെടുക്കുകയാണെങ്കിൽ അതപ്പോൾ നിങ്ങളിലേക്ക് പറയുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു പോകുന്നത്. കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് ഒരല്പം വിശദമായി വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇങ്ങനെ കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് രസകരമായി ഒരു കുടുംബമായി മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.